ആംസ്റ്റർഡാമിലൂടെ ഒരു ഓപ്പൺ ബോട്ടിൽ കനാൽ ടൂർ തുടരുകയാണ് ഞാൻ. ആംസ്റ്റൽ നദിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നദിയിൽ ഇരുകരകളോടും ചേർന്ന് ധാരാളം ബോട്ടുകൾ കിടക്കുന്നു. ഹൗസ് ബോട്ടുകളുമുണ്ട് അതിൽ. ടൂറിസ്റ്റുകളുമായി കടന്നു പോകുന്ന ബോട്ടുകൾ, നിരവധിയായ ക്രൂസ് ബോട്ടുകൾ, ഒന്നും രണ്ടും പേർ യാത്ര ചെയ്യുന്ന ചെറിയ ബോട്ടുകൾ വേറെ. പുരാതന ഭാവമുള്ള ചില ബോട്ടുകൾ തീരത്തോട് ചേർന്ന് വിശ്രമിക്കുന്നു. നാഷണൽ ഓപ്പറ ആൻഡ് ബാലെ തിയേറ്ററിന് മുന്നിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സ്റ്റോപ്പറ എന്നാണ് അക്കാണുന്ന നാഷണൽ ബാലെ തിയേറ്റർ ബിൽഡിംഗ് അറിയപ്പെടുന്നത്. 1986 പൂർത്തിയായ തിയേറ്ററാണ്. നഗരത്തിന്റെ പൗരാണിക ഭാവം നഷ്ടപ്പെടുത്തുന്നു എന്ന പേരിൽ നിർമ്മാണവേളയിൽ ആ കെട്ടിടത്തിനെതിരെ വൻ പ്രതിഷേധമുയർന്നിരുന്നു. വലിയൊരു കൺവെൻഷൻ സെന്ററുമുണ്ട് അതിനോടനുബന്ധിച്ച്. ബ്ലൗബുർഗ് പാലമാണിത്, ഒരു ഉരുക്കു പാലം. തീരത്തെങ്ങും നിരന്നിരിക്കുന്ന സൈക്കിളുകളാണ് ഒരു കാഴ്ച. മറ്റൊരു പാലത്തിന് ചുവട്ടിലേക്ക്. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച പുരാതനമായൊരു പാലമാണ്. ഇത്തരത്തിലുള്ള പല പാലങ്ങൾ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. എവിടെയുമുണ്ട് സൈക്കിളുകൾ. ആംസ്റ്റർഡാമിൽ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്ന വാഹനമാണ് സൈക്കിൾ. ഒരു കനാലിലേക്ക് കയറിയിരിക്കുന്നു ഇപ്പോൾ. ഇതൊരു ഹോട്ടലാണ്, വാൾഡോർഫ് അസ്റ്റോറിയ. ഹെറൻഗ്രാഷ്ട് കനാലിലൂടെയാണ് ഇപ്പോൾ യാത്ര. ഇവിടുത്തെ പ്രശസ്തമായൊരു കനാലാണിത്. 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് നിർമ്മിച്ച കനാൽ. അക്കാലത്ത് ആംസ്റ്റർഡാമിലെ ഏറ്റവും സമ്പന്ന ഭവനങ്ങൾ ഉണ്ടായിരുന്നത് ഹെറൻഗ്രാഷ്ട് കനാലിന്റെ തീരങ്ങളിലാണ്. വ്യാപാരം കൊണ്ട് സമ്പന്നരായവരുടെ വീടുകളായിരുന്നു അത്. വലിയ ഗോഡൌണുകളും മാർക്കറ്റുകളുമെല്ലാം ഉണ്ടായിരുന്നു അക്കാലത്ത് ഈ കനാലിന്റെ ഓരങ്ങളിൽ. ഹെറൻഗ്രാഷ്ടിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് മറ്റൊരു ചെറിയ കനാലിലേക്ക് ബോട്ട് കയറി. ഇത് റെഗുലിയേഴ്സ് ഗ്രാഷ്ട് കനാലാണ്. 7 പാലങ്ങൾ നിരയൊപ്പിച്ചു കാണാവുന്ന കനാലാണിത്. 1901 നഗരത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായി ഈ കനാൽ നികത്തുന്നതിനുള്ള ആലോചന നടന്നിരുന്നു. ജനങ്ങളുടെയും വ്യാപാരികളുടെയും പ്രതിഷേധം കണക്കിലെടുത്ത് പിന്നീട് ആ തീരുമാനം പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ കെട്ടിടങ്ങൾക്ക് ഫ്രണ്ടേജ് വളരെ കുറവാണെന്ന് കാണാം. ദൂരക്കാഴ്ചയിൽ ഒറ്റയൊരു കെട്ടിടമാണെന്ന് തോന്നുമെങ്കിലും ചെറിയ വീതിയുള്ള പല കെട്ടിടങ്ങളുടെ നിരയാണത്. ഫ്രണ്ടേജിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പണ്ട് ഇവിടെ കെട്ടിട നികുതി ഈടാക്കിയിരുന്നത്. കൂടുതൽ വീതിയുണ്ടെങ്കിൽ കൂടുതൽ ടാക്സ് നൽകണം. അതുകൊണ്ട് ആളുകൾ ഫ്രണ്ടേജ് കുറയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു. വലിയ സമ്പന്നർ മാത്രമേ കൂടുതൽ ഫ്രണ്ടേജ് ഉള്ള കെട്ടിടം പണിയൂ. അതുകൊണ്ടാണ് കെട്ടിടങ്ങളുടെ വീതി കുറഞ്ഞതും കെട്ടിടങ്ങൾക്കിടയിൽ സ്ഥലം വിടാത്തതും. നിരവധി കനാലുകൾ കടന്നാണ് പോകുന്നത്. കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഒരു കാര്യം പ്രകടമാണ്. കനാലിന്റെ ജലനിരപ്പും കരയും തമ്മിലുള്ള ഉയരവ്യത്യാസം 1 മീറ്ററിൽ താഴെയാണ്. കനാൽ നിരപ്പ് ഇത്രയും ഉയർന്നു നിൽക്കുമ്പോഴും നഗരത്തിൽ വെള്ളപ്പൊക്കമുണ്ടാകാതിരിക്കാനുള്ള കാരണം കനാലുകളിലെ ലോക്ക് സിസ്റ്റമാണ്. വേലിയേറ്റ സമയത്ത് നദിയിൽ ജലനിരപ്പ് ഉയരുന്നത് കനാലുകളിലും വെള്ളം പൊങ്ങാൻ കാരണമാകും. എന്നാൽ പ്രമുഖമായ കനാലുകളുടെ എല്ലാം തുടക്കത്തിൽ ലോക്കുകൾ ഉള്ളതിനാൽ ആ ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്താം. മുൻപ് ഓരോ കനാലിലും ലോക്കുകൾ ഉണ്ടായിരുന്നു. മരപ്പലക കൊണ്ടുള്ള ലോക്കുകളായിരുന്നു അത്. എന്നാൽ കാലക്രമത്തിൽ ലോക്കുകളുടെ എണ്ണം കുറഞ്ഞു. ഉരുക്കുകൊണ്ടുള്ള വലിയ ലോക്കുകൾ ആംസ്റ്റൽ നദിയിൽ നിന്നുള്ള വെള്ളത്തെ നിയന്ത്രിച്ചു നിർത്താൻ തുടങ്ങിയതോടെ ചെറിയ കനാലുകളിൽ ലോക്കുകൾ ആവശ്യമില്ലാതെ വരികയായിരുന്നു. നിരവധിയായ കനാലുകളുടെ നെറ്റ്വർക്കാണ് ഇവിടെയുള്ളത്. യൂറോപ്പിൽ ഇത്തരത്തിലുള്ള പല കനാൽ നഗരങ്ങളുണ്ട്. മനുഷ്യാധ്വാനവും ബുദ്ധിയും കൊണ്ടാണ് ഇവിടെയൊക്കെ നഗരങ്ങൾ ചിട്ടയോടെ രൂപപ്പെട്ടതും നിലനിൽക്കുന്നതും. ഏതൊക്കെയോ കനാലുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു. പലതിന്റെയും പേര് പോലും എനിക്ക് കിട്ടിയില്ല.
ഓരങ്ങളിൽ നിരയൊത്തു നിൽക്കുന്ന തണൽ മരങ്ങൾ, അതിന്റെ താഴെ നിരവധിയായ ബോട്ടുകൾ, ഹൗസ് ബോട്ടുകളാണിതെല്ലാം. ചിലത് റെസ്റ്റോറൻറ്റുകളും മറ്റു ചിലത് ഹോട്ടലുകളും വേറെ ചിലത് ആളുകൾ പാർക്കുന്ന വീടുകളുമാണ്. ഇത്തരം ബോട്ടുകളിൽ എത്രയോ വർഷങ്ങളായി സ്ഥിരമായി വസിച്ചു വരുന്ന ആളുകളുണ്ട്. ചിലത് കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിൽ പണിതുവച്ച വീടുകൾ തന്നെയാണ്. ഒന്നോ രണ്ടോ കുടുംബങ്ങൾ അതിൽ പാർക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റി അംഗീകരിച്ച് നമ്പർ നൽകിയിരിക്കുന്നവയാണ് ഈ ഹൗസ് ബോട്ടുകളെല്ലാം. പഴയ ബോട്ടുകളും ചെറു കപ്പലുകളുമാണ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഹൗസ് ബോട്ടുകളാക്കി മാറ്റിയിരിക്കുന്നത്. 2500 ഹൗസ് ബോട്ടുകൾ ആംസ്റ്റർഡാമിലുണ്ടെന്നാണ് കണക്ക്. അതിൽ താഴ്ന്ന വരുമാനക്കാർ താമസിക്കുന്ന ഫ്ലോട്ടിംഗ് വീടുകളുണ്ട്, ടൂറിസ്റ്റുകൾക്കുള്ള ലക്ഷറി അപ്പാർട്ട്മെന്റുകളുണ്ട്, ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് സെന്ററുകളുണ്ട്, വലിയ റെസ്റ്റോറൻറ്റുകളും പാർട്ടി ഹാളുകളും വരെയുണ്ട് ചില ഹൗസ് ബോട്ടുകളിൽ. ഒരു നൂറ്റാണ്ടിനുമേൽ പഴക്കമുള്ളതും പണ്ട് ദീർഘയാത്രകൾ നടത്തിയിരുന്നതുമായ ബോട്ടുകൾ വരെ ഇപ്പോൾ ഈ കനാലുകളിൽ ഹൗസ് ബോട്ടുകളായി മാറിയിരിക്കുന്നു. ചതുരപ്പെട്ടി പോലുള്ള ഈ നിർമ്മിതികൾ ഇവിടെ നിന്നും നീക്കാൻ കഴിയാത്തവയാണ്. കോൺക്രീറ്റ് തറയ്ക്കുമേൽ മരപ്പലക കൊണ്ട് ഹൗസ് ബോട്ടുകളുടെ രൂപത്തിൽ പണിതു വച്ചതാണത്. ഒരു കാലത്ത് ആംസ്റ്റർഡാമിന് അലങ്കാരമായിരുന്നു കനാലുകളിൽ വിശ്രമിക്കുന്ന ഹൗസ് ബോട്ടുകൾ. എന്നാൽ ഇന്ന് ഘട്ടം ഘട്ടമായി ഇവയെ നീക്കം ചെയ്യാനുള്ള നടപടികളിലാണ് നഗരഭരണകൂടം. നഗരത്തിൽ ആളുകൾക്ക് ആവശ്യമായത്ര താമസ സൗകര്യം ലഭിക്കാതെ വന്നതോടെയാണ് പഴയ ബോട്ടുകൾ ചെറിയ വിലയ്ക്ക് വാങ്ങി കനാലുകളിൽ നിർത്തിയിട്ട് ആളുകൾ അതിൽ പാർക്കാൻ തുടങ്ങിയത്. അത് പിന്നീട് ഒരു ബിസിനസ്സായി മാറി. പണമുള്ളവർ ഒരു പഴയ ബോട്ട് വാങ്ങി അതിനകം ഒന്നൊരുക്കിയെടുത്ത് രണ്ടും മൂന്നും കുടുംബങ്ങൾക്ക് താമസത്തിനായി നൽകുന്നു. ഇതൊക്കെ ആളുകൾ താമസിക്കുന്ന ഹൗസ് ബോട്ടാണ്, ഫ്ലോട്ടിംഗ് വീടുകൾ തന്നെ. പഴയ ചരക്ക് ബോട്ടുകളും കടത്തു ബോട്ടുകളുമെല്ലാം ഇപ്പോൾ ഹൗസ് ബോട്ടുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. 1960s and 70s നഗരത്തിൽ താമസ സൗകര്യം ലഭ്യമാകാതെ വന്നപ്പോൾ ആർക്കും കനാലിൽ ഹൗസ് ബോട്ട് നിർത്തിയിട്ട് അതിൽ താമസിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് പ്രത്യേക അനുമതി വേണം. ലിക് പ്ലാറ്റ്സ് എന്നാണ് ആ അനുമതി പത്രം അറിയപ്പെടുന്നത്. വീണ്ടും ഒരു പാലത്തിന് ചുവട്ടിലേക്ക് എത്തുന്നു. ഈ പാലം കടക്കുന്നതോടെ ബോട്ട് ഒരിക്കൽ കൂടി ആംസ്റ്റൽ നദിയെ ക്രോസ് ചെയ്യുകയാണ്. അങ്ങ് ദൂരെ നേരത്തെ ഒരിക്കൽ കണ്ട വാച്ച് ടവർ കാണാം. പല പാലങ്ങളുണ്ട്, അവയിൽ ചിലത് ഉയർത്താവുന്നതുമാണ്. ചിലയിടത്ത് ലോക്കുകളുടെ ശൃംഖല. ആവശ്യമായ സമയത്ത് ഇതെല്ലാം അടയ്ക്കാം. വേലിയേറ്റ സമയത്ത് ആംസ്റ്റൽ നദിയിൽ നിന്നും നഗരത്തിലെ കനാലുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന ലോക്കുകൾ. എപ്പോഴും പ്രവർത്തിക്കുന്ന ശാസ്ത്രീയമായ സംവിധാനത്തിലൂടെയാണ് നഗരം ഈ വിധം നിലനിൽക്കുന്നത്. ഇക്കാണുന്ന ആംസ്റ്റർഡാം നഗരത്തിന്റെ സൗന്ദര്യത്തിനു പിന്നിൽ മനുഷ്യാധ്വാനവും കൃത്യതയുള്ള മാനേജ്മെന്റുമുണ്ട്. 20th century വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായ നാടാണ് നെതർലാൻഡ്സ്. നോർത്ത് സീയിലുണ്ടായ ചുഴലിക്കാറ്റും ഭീമൻ തിരമാലകളുമായിരുന്നു അതിന് കാരണം. ആംസ്റ്റൽ നദിയിലൂടെയും കനാലുകളിലൂടെയും ഇരച്ചെത്തിയ ജലം ആംസ്റ്റർഡാമിനെ അക്ഷരാർത്ഥത്തിൽ മുക്കി. 1953 ജനുവരി 31 ഫെബ്രുവരി 1 ഈ നഗരമാകെ വെള്ളത്തിനടിയിലായി. ആ പ്രളയത്തിൽ നിന്നുകൂടിയുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ നഗരാസൂത്രണം. ഒരു കനാലിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെയും കനാലിന്റെ ഇരുഭാഗത്തും ധാരാളം ഹൗസ് ബോട്ടുകൾ കാണുന്നുണ്ട്. ബോട്ട് എന്ന പേരുണ്ടെന്നേ ഉള്ളൂ, ഫ്ലോട്ടിംഗ് ഹൗസുകളാണ്, മോസ്റ്റ് മോഡേൺ വീടുകളാണ്. ഇതൊക്കെ പഴയ ചരക്ക് ബോട്ടുകളാണ്. പുതിയ കാലത്തെ കോൺക്രീറ്റ് പാലങ്ങളുമുണ്ട് കനാലുകൾക്ക് കുറുകെ. ഹൗസ് ബോട്ടുകളുടെ നിര അവസാനിക്കുന്നില്ല. പണ്ട് ചരക്കു നീക്കിയിരുന്ന വമ്പൻ ബാർജുകൾ വരെ ഇന്ന് ഹൗസ് ബോട്ടുകളായി മാറിക്കഴിഞ്ഞു.
അതിലെ താമസക്കാർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ബോട്ടുകൾ സമീപത്ത് കാണാം. ചെറിയ മുറ്റം, അവിടെ പൂച്ചെടികൾ. വീട്ടിലെ ഫർണിച്ചറുകളും മറ്റും അരികിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാം. അടുത്തടുത്തായി നിർത്തിയിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകൾ പല രൂപത്തിലും പല വലിപ്പത്തിലുമുള്ളവയുണ്ട്. അത്ര സുഖകരമൊന്നും ആയിരിക്കില്ല ഹൗസ് ബോട്ടിലെ സ്ഥിരവാസം. പരിമിതമായ സൗകര്യങ്ങളെ ഇതിലുണ്ടാവൂ എന്നത് തന്നെ കാരണം. ടൂറിസ്റ്റുകളും ഒരു ദിവസത്തിലധികം ഇത്തരം ഹൗസ് ബോട്ടുകളിൽ താമസിക്കാറില്ല. ചെറുമുറ്റത്തിരുന്ന് പുസ്തകം വായിക്കുന്നു ഒരാൾ. ഇതിലെല്ലാം ജീവിതം പുലരുന്നുണ്ട്. ചില ഹൗസ് ബോട്ടുകൾ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്ന റെസ്റ്റോറന്റുകളാണ്. ഹൗസ് ബോട്ട് മ്യൂസിയം വരെയുണ്ട് ഇപ്പോഴിവിടെ. 20 വർഷക്കാലം ഒരു ഡച്ച് കുടുംബം താമസിച്ച ഹൗസ് ബോട്ട് ഇപ്പോൾ മ്യൂസിയമായി സഞ്ചാരികളെ ആകർഷിക്കുന്നു. മുൻപത്തെക്കാളും ശുദ്ധമാണ് ഇപ്പോൾ ഈ കനാലുകളിലെ ജലം. ആംസ്റ്റർഡാം സിറ്റിയുടെ പരിധിയിൽ 16 പ്രധാന കനാൽ ലോക്കുകളാണുള്ളത്. ആഴ്ചയിൽ 3 തവണ അതിൽ 14 ലോക്കുകൾ അടച്ച ശേഷം ഐജെ തടാകത്തിൽ നിന്നും ശുദ്ധജലം കനാലുകളിലേക്ക് പമ്പ് ചെയ്യും. കനാലിൽ നേരത്തെ ഉണ്ടായിരുന്ന ജലം തുറന്നുകിടക്കുന്ന ലോക്കുകളിലൂടെ മറുഭാഗത്തേക്ക് ഒഴുകിപ്പോവുകയും ചെയ്യും. ഈ പ്രക്രിയയ്ക്ക് പുറമെയാണ് ഉപരിതല മാലിന്യങ്ങൾ നീക്കുന്ന പരിപാടി. കനാലുകളിലൂടെ റോന്തു ചുറ്റുന്ന ശുചീകരണ പ്രവർത്തകർ ജലോപരിതലത്തിൽ എന്തെങ്കിലും വീട് കിടക്കുന്നത് കണ്ടാൽ ഉടനെ അതെടുത്തു മാറ്റും. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ ബോട്ട് എത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിന്റെ ഒരു ക്യാമ്പസിനടുത്തേക്കാണ്. സൈക്കോളജി ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാമ്പസാണിത്. അതിന്റെ പരിസര പ്രദേശങ്ങൾ ഉദ്യാനങ്ങളും പുൽമേടുകളുമെല്ലാമായി ഭംഗിയാക്കിയിരിക്കുന്നു. പുൽമേട്ടിൽ വിദ്യാർത്ഥികൾ മലർന്നുകിടന്ന് പുസ്തകം വായിക്കുന്നു. 4 ക്യാമ്പസുകളുണ്ട് ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിക്ക്. നഗരത്തിലെ ഏറ്റവും പ്രമുഖമായ 2 യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണിത്. തീരങ്ങളെ അതിസുന്ദരമായാണ് ഇവർ സംരക്ഷിക്കുന്നത്. ഈ പുൽമേടൊന്നും സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ല, കൃത്യമായി വെട്ടിയൊരുക്കിയിടുന്നതാണ്. പ്രകൃതി പ്രതികൂലമായി നിൽക്കുന്ന നഗരമാണെങ്കിലും കൃത്യമായ ആസൂത്രണമുണ്ട് എല്ലായിടത്തും. ജലവും പച്ചപ്പിന്റെ തീരവുമെല്ലാം ചേർന്ന് പ്രത്യേകമായൊരു ആംബിയൻസ് ആണ് സൃഷ്ടിക്കപ്പെടുന്നത്. നേരെ മുന്നിൽ കാണുന്നത് ഒരു സിറ്റി ഗേറ്റാണ്. അലക്സാണ്ടർ പ്ലെയിൻ എന്നാണ് അതിന് പേര്. മറ്റൊരു പാലത്തിന് ചുവട്ടിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ മൃഗശാലയുടെ ഭാഗങ്ങളാണ്. ഈ മരക്കെട്ടിടങ്ങളെല്ലാം സൂ ക്യാമ്പസിൽ ഉൾപ്പെടുന്നത് തന്നെ. നാച്ചുറ ആർട്ടിസ്റ്റ് മജിസ്ട്ര എന്നാണ് പ്രാദേശികമായി ഈ മൃഗശാല അറിയപ്പെടുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സൂകളിലൊന്നാണ് ആംസ്റ്റർഡാമിലേത്. ഈ നീളൻ കെട്ടിടത്തിനപ്പുറം സ്വാഭാവിക വനം പോലെയുള്ള വലിയൊരു പ്രദേശമാണ്. 1838 ഈ മൃഗശാല പ്രവർത്തനം ആരംഭിച്ചത്. സൂവിന്റെ ഇക്കാണുന്ന കെട്ടിടങ്ങളെല്ലാം മോണിമെന്റൽ ഗണത്തിൽപ്പെടുന്നവയാണ്. അത്തരത്തിലുള്ള 27 ഹെറിറ്റേജ് മന്ദിരങ്ങളുണ്ട് മൃഗശാലയിൽ. മറുവശത്ത് കനാൽ തീരത്തെ പുൽമേടിനപ്പുറത്തുകൂടി ഒരു റോഡ് പോകുന്നുണ്ട്. അത് കാണുന്നില്ലെന്നേയുള്ളൂ. ഈ ഭാഗത്ത് കാണുന്നത് വലിയ വിലയുള്ള അപ്പാർട്ട്മെന്റുകളാണ്. അക്വ ആൾട്ടീസ് എന്നാണ് ആ സമുച്ചയത്തിന്റെ പേര്. വൻ വിലയാണ് ആ ലക്ഷറി അപ്പാർട്ട്മെന്റുകൾക്കെന്നാണ് ബോട്ടിലെ ഡ്രൈവർ പറയുന്നത്. ഇന്ത്യൻ രൂപയിൽ 6.5 കോടിയോളം വരും അത്. 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റുകളാണെന്ന് ഓർക്കണം. റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എപ്പോഴും ഉയർന്നു നിൽക്കുന്ന നഗരമാണ് ആംസ്റ്റർഡാം. നഗരത്തിന്റെ പ്രധാന ഭാഗത്ത് ഒരു സ്ക്വയർ മീറ്റർ സ്ഥലത്തിന് 7,700 യൂറോയാണ് വില.
വാടക നിരക്കും വളരെ ഉയർന്നതാണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ശരാശരി വാടക നിരക്കിൽ 80% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ താഴ്ന്ന വരുമാനക്കാർ ഇവിടെ നിന്ന് നഗരപ്രാന്തങ്ങളിലേക്ക് താമസം മാറ്റിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. കരയിലെ അപ്പാർട്ട്മെന്റുകൾ തികയാതെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീടുകൾ വന്നത്. ആദ്യകാലത്ത് തുച്ഛമായ വാടകയ്ക്ക് ഇത്തരം ഹൗസ് ബോട്ടുകൾ ലഭിക്കുമായിരുന്നു. ടൂറിസം രംഗത്ത് നഗരത്തിന് കൈവന്ന പ്രാധാന്യവും വാടക ഉയരാനും റിയൽ എസ്റ്റേറ്റ് ബൂമിനും കാരണമായിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ വാഹന ഗതാഗതത്തിനും കാർ പാർക്കിങ്ങിനും കൂടുതൽ സ്ഥലം ആവശ്യമായി വന്നപ്പോൾ ആംസ്റ്റർഡാമിലെ ചില കനാലുകൾ നികത്തിയിരുന്നു. പക്ഷേ കനാലുകൾ നികത്തുന്നതിനോട് ഇന്നാട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല. അവർ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായാണ് ഈ കനാലുകളെ കാണുന്നത്. തുറക്കാവുന്ന തരം ഒരു പാലത്തിനടിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. പണ്ട് കപ്പലുകൾക്ക് കടന്നു പോകാനായി ഇത് തുറന്നിരുന്നു. വാണിജ്യത്തിന് കൂടുതലായും കപ്പലുകൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലത്ത് ആംസ്റ്റർഡാമിലെ കനാലുകളിലൂടെയായിരുന്നു ചരക്കുനീക്കം. ഇന്ത്യയിൽ നിന്നും മറ്റും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നിരുന്ന ചരക്ക് ഇത്തരം കനാലുകളിലൂടെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗോഡൌണുകളിലേക്കും മാർക്കറ്റുകളിലേക്കും എത്തിച്ചിരുന്നത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഇന്ത്യയിൽ ഇരുന്ന് വായിക്കുമ്പോൾ അവർ ഇവിടേക്കാണ് സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും കൊണ്ടുവന്നിരുന്നത് എന്ന് ഓർക്കണമെന്നില്ല. ഇനിയെങ്കിലും ആ ചിന്ത ഉണ്ടാവണം. മരക്കൂട്ടങ്ങളോട് ചേർന്നുള്ള മറ്റൊരു വശത്ത് വലിയ ഫ്ലോട്ടിംഗ് വീടുകൾ. ചിലതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു. വലതുവശത്ത് തുരുത്തിൽ കാണുന്നത് ഇവിടുത്തെ ഈസ്റ്റ് ചർച്ചാണ്. ഫ്ലോട്ടിംഗ് ഹൗസുകൾ പലതും വൻകിട റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ നിർമ്മിച്ചു വിൽക്കുന്നതാണ്. 80,000 മുതൽ 6 ലക്ഷം വരെ യൂറോ വിലയുള്ള ഫ്ലോട്ടിംഗ് ഹൗസുകൾ ഇവിടെയുണ്ട്. പ്രളയത്തെ പേടിയില്ലാതെയാവും ഈ വീടുകളിൽ ആളുകൾ വസിക്കുന്നതെന്ന് എനിക്ക് തോന്നി. വലിയ ചങ്ങാടങ്ങളിൽ വീട് പണിതിരിക്കുന്നവരുമുണ്ട്. ഒറ്റനിലയുള്ളതും രണ്ടുനിലയുള്ളതുമായ ഫ്ലോട്ടിംഗ് ഹൗസുകളുണ്ട് ഇവിടെ. അതിന്റെ വൈവിധ്യം കണ്ടിരിക്കുക തന്നെ രസമാണ്. കരയിൽ നിർമ്മിക്കുന്നത് പോലുള്ള വീടുകൾ കനാലിലും നിർമ്മിച്ചിരിക്കുന്നു. കണ്ടംപററി ശൈലിയിലാണ് മിക്കതും. ചിലർ പഴഞ്ചൻ ബോട്ടിൽ കടന്നു പോകുന്നു. ഫ്ലോട്ടിംഗ് ഹൗസിലെ താമസക്കാരാണ്. ഇക്കാണുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്, മറൈൻ ഹിസ്റ്ററി മ്യൂസിയം. നെതർലൻഡ്സിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയമാണിത്. പ്രതിവർഷം 4.5 ലക്ഷം സന്ദർശകർ ഇവിടെ എത്തുന്നു. ജലയാത്രകളുമായി ബന്ധപ്പെട്ട നെതർലൻഡ്സിന്റെ ചരിത്രമാണ് മ്യൂസിയത്തിൽ കാണാനാവുക. 1200-കൾ മുതലുള്ള ജലയാത്രകളുടെയും പര്യവേക്ഷണങ്ങളുടെയും ചരിത്രമുള്ള നാടാണല്ലോ നെതർലൻഡ്സ്. ഇവിടെ പഴയൊരു കപ്പലിന്റെ മാതൃകയുണ്ട്, VOC ഷിപ്പ്. 17-ാം നൂറ്റാണ്ട് മുതൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉപയോഗിച്ചിരുന്ന കപ്പലാണ് VOC. 1749-ൽ മുങ്ങിപ്പോയ കപ്പലിന്റെ അതേ രൂപത്തിലുള്ളതാണ് ഈ കപ്പൽ. പണ്ട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യൻ തീരങ്ങളിലേക്ക് വന്നിരുന്നത് ഇത്തരം കപ്പലുകളിലായിരുന്നു. ഇത്രയും വലിപ്പമേ അതിനുണ്ടായിരുന്നുള്ളൂ. ഈ വിധമുള്ള 8-ഉം 10-ഉം പായക്കപ്പലുകളുടെ വ്യൂഹവുമായാണ് യൂറോപ്യന്മാർ കോളനിവൽക്കരണത്തിനായി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ പായക്കപ്പലുകൾ ഇങ്ങനെയിരിക്കും. ഇന്നിത് ഒരു മ്യൂസിയമാണ്. മുങ്ങിപ്പോയ VOC കപ്പലിന്റെയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ചരിത്രം വിവരിക്കുന്ന മ്യൂസിയം. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ആളുകൾ വിശ്രമിക്കുന്നു. ഇന്നാട്ടുകാർക്ക് ഒരു ബീച്ച് അടുത്തില്ലാത്തതിനാൽ അവർ വിശ്രമത്തിനെത്തുക ഇത്തരമിടങ്ങളിലാണ്. ഫ്ലോട്ടിംഗ് വീടുകളിലെ താമസക്കാർ ഷോപ്പിങ്ങിനോ മറ്റോ പോകുന്നതാവാം. ഈ പോകുന്നത് ടൂറിസ്റ്റുകളുടെ സംഘമാണ്. ഞങ്ങളുടേതുപോലുള്ള ഓപ്പൺ ബോട്ടിൽ കനാലുകളിലൂടെ ചുറ്റിയടിക്കുന്നവർ. നെമോ എന്നറിയപ്പെടുന്ന മ്യൂസിയമാണ് ഈ കാണുന്ന പച്ച നിറമുള്ള കെട്ടിടം. 1923-ൽ
മറ്റൊരിടത്ത് പ്രവർത്തനം തുടങ്ങിയ മ്യൂസിയം 1997 ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. സയൻസ് മ്യൂസിയമാണ് ഒരു കപ്പലിന്റെ രൂപമുള്ള കെട്ടിടം. നെതർലൻഡ്സിലെ ഏറ്റവും വലിയ മ്യൂസിയമാണിത്. വിഖ്യാതനായ ഇറ്റാലിയൻ ആർക്കിടെക്ട് റെൻസോ പിയാനോ രൂപകൽപ്പന ചെയ്ത കെട്ടിടമാണ്. ബോട്ടിലെ ഡ്രൈവറും ഗൈഡും ഇദ്ദേഹം തന്നെ. ഏറ്റവും കുറച്ചാളുകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നതാണ് ഇവിടുത്തെയൊക്കെ രീതി. ഇവരുടെയൊന്നും ജീവിതം സോഷ്യൽ മീഡിയയിൽ കുടുങ്ങിക്കിടക്കുകയല്ല, അവയുപയോഗിച്ച് ജീവിതം കൂടുതൽ ആസൂത്രിതമാക്കുകയാണ് ഇന്നാട്ടുകാർ ചെയ്യുന്നത്. യാത്ര തുടങ്ങിയ ആംസ്റ്റർഡാം സെൻട്രലിന് സമീപത്തേക്കാണ് നീങ്ങുന്നത്. കനാൽ യാത്ര തുടർന്നു.